മൈ ന്യൂ വീഡിയോ നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ രാവിലെ തിളപ്പിച്ച പാല് ഫ്രിഡ്ജിൽ വെച്ച് ഈവനിങ്ങിൽ എടുത്തു. അപ്പോൾ ഇതിന് മുകളിൽ നല്ല തിക്കായിട്ട് പാട കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ പാട കെട്ടി നിൽക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഈ പാടയാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഒരു അരിപ്പേലിക്ക് ഇതെടുത്തിട്ട് ഇതുപോലെ ഒരു അരിപ്പേലിക്ക് എടുത്തിട്ട് നമുക്ക് ആ പാട സെപ്പറേറ്റ് ചെയ്യണം ഫസ്റ്റ്. ഇപ്പോൾ ഇതിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അരിച്ച് പതുക്കെ പതുക്കെ, കാരണം ഈ പാട നല്ല തിക്കാണ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. എല്ലാ പാലിലും ഇതുപോലെ പാട വന്നോളന്നില്ല. ഇത് പശുവിൻ്റെ പാലാണ് വീട്ടിൽ നിന്ന് വാങ്ങിയത്. അതുപോലെ മിൽമയിലൊക്കെ ഇതുപോലെ പാട കിട്ടണമെന്നില്ല. ഇതിപ്പോൾ നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങുന്ന പശുവിൻ്റെ പാല് വാങ്ങുമ്പോഴാണ് മെയിൻലി ഇങ്ങനെ പാട നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ പാട എടുത്ത ശേഷം നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കണം. അങ്ങനെ ഡെയിലി ആ ബോട്ടിൽ നിറയുന്നവരെ ആ ബോട്ടിൽ നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുക. ഡെയിലി ഇതുപോലെ പാടെടുത്ത് ആ ബോട്ടിലിൽ വെക്കുക, അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ പുറത്ത് വെച്ച് മറന്നു പോകരുത്. അങ്ങനെ ഞാനൊരു ബോട്ടിൽ ഫിനിഷായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 15 days ഞാൻ ഇതുപോലെ പാട മാറ്റി വെച്ചു. അങ്ങനെ ഉണ്ടാക്കിയാണ് ഈ ഒരു ബോട്ടിൽ. ഇനി നമുക്ക് ആ ബോട്ടിലിൽ നിന്ന് ആ പാട നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ള് എടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ആ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കണം. നല്ല തിക്കായിരിക്കും ഇത്. 15 days നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച പാടയാണ് പറഞ്ഞല്ലോ. അപ്പോൾ ഡെയിലി സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ അതിൽ നല്ല വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളത് മിക്സിയിലിട്ട് അടിക്കാൻ. ഇപ്പോൾ നിങ്ങൾ കാണുക, ഈ ഒരു അളവിൽ ഞാൻ അതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അടിച്ച് വരുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇതല്ല അതിൻ്റെ അളവ്. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടിപ്പോയി, കുറച്ചും കൂടി വെള്ളം ചേർക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റി കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തേക്ക്, എന്നിട്ട് വീണ്ടും അടിച്ചു. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ബട്ടറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ മാറ്റി വെച്ച പോർഷൻ. അങ്ങനെ മാറ്റി വെച്ച ശേഷം വീണ്ടും വെള്ളം ചേർത്ത് 2-3 വട്ടം അടിച്ചപ്പോൾ ഇതാ ഇങ്ങനെ നല്ലൊരു നെയ്യ്, ഇത് ബട്ടറാണ് ആക്ച്വലി, ആ ബട്ടർ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടി. അതിനി നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് ആ ബട്ടർ ഇതുപോലെ വേർതിരിച്ച് വരും വെള്ളത്തിൽ നിന്ന്. ഇങ്ങനെ വേർതിരിച്ചെടുത്തിട്ട് നമുക്കിതുപോലെ നല്ല ഒരു പാത്രത്തിൽ നല്ല വെള്ളം എടുത്ത ശേഷം അതിലേക്കിട്ട് കഴുകിയെടുക്കണം നമ്മൾ. എന്നിട്ട് ആ വെള്ളം, ഈ ബാക്കി വരുന്ന വെള്ളം നമുക്ക് ചെടിക്ക് ഒഴിക്കാം. ഇത് രണ്ടാമത് ബാക്കി വെച്ച പോർഷൻ അടിച്ചെടുത്താണ്. അപ്പോൾ അതൊന്നും ഇതുപോലെ ബട്ടർ വേർതിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ മാറ്റിയെടുത്തു. അപ്പോൾ രണ്ടെണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. 2 വട്ടം അടിച്ചെടുത്ത ബട്ടറാണിത്. ഇത് നല്ല ശുദ്ധമായ ബട്ടറാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബട്ടറാണ്. ഇനി നമുക്കിത് നെയ്യാക്കി മാറ്റണം. നെയ്യാക്കി മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ, നമ്മളൊരു കുഴിയുള്ള ഒരു പാൻ, കുണ്ടുള്ളൊരു പാൻ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇങ്ങനത്തെ പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ ചീനച്ചട്ടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ പറ്റി പിടിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും വേസ്റ്റേജ് വരില്ല. അപ്പോൾ ആ ബട്ടർ മെൽറ്റായി തുടങ്ങി. ബട്ടർ വേണ്ടവർക്ക് ബട്ടറായിട്ട് യൂസ് ചെയ്യുക, അല്ലാതെ അപ്പം നെയ്യ് ആയിട്ട് സൂക്ഷിക്കേണ്ടവർക്ക് നെയ്യാക്കി മാറ്റാൻ ഉള്ള ഒരു വഴിയാണിപ്പോൾ. ഇതുപോലെ നമുക്ക് ഇപ്പോൾ ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ബബിൾസ് വരും. അതിൽ ജലത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണിത്. ഇപ്പോൾ നിങ്ങൾ കാണാം, ഇങ്ങനെ ബബിൾസ് വന്ന് 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 അതിൽ ചെറിയ അവസാനം വരുമ്പോൾ നല്ല ഗീ ആയി മാറിയ ശേഷം അതിൻ്റെ അടിയിൽ ചെറിയ ബ്രൗൺ കളറിലെ തരികൾ കാണാം.
അതാണിപ്പോൾ ഈ ബബിൾസ് ആയിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഓൾമോസ്റ്റ് ഒരു 5 to 6 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതൊരു നല്ല നെയ്യ് മാത്രമായിട്ട് ഈ ബബിൾസ് ഒക്കെ ഒന്ന് പോയി പ്ലെയിൻ ആയിട്ട് മാറും. അതിൽ ഫുൾ ജലാംശം പോകുമ്പോൾ ഈ ബബിൾസ് വിരൽ നിൽക്കും. നമ്മുടെ ഗീ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. റെഡി ആയ ശേഷം ഒരു തുണി വെച്ച് അരിച്ച് നമുക്കത് ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഗീ ലാസ്റ്റ് പാർട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്.